പിന്റെ ഉമ്മറത്ത് എത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും പറയണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഒരു വീട് എങ്ങനെ ബറക്കത്തുണ്ടാക്കിയെടുക്കാം? ആദ്യമായി വീട്ടിനുള്ളിലേക്ക് വീടിന്റെ മുൻവശത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ എന്ത് പറയണം? അസ്സലാമു അലൈക്കും പറയണം. ആര് പറയണം? ആര് പറയണം? വീട്ടുകാരൻ തന്നെ പറയണം. നമ്മൾ ഇന്ന് അതെല്ലാം മാറി, ഇന്ന് പാശ്ചാത്യർ കൊണ്ടുവച്ചിരിക്കുന്ന കോളിംഗ് ബെല്ലുണ്ട്, അതിനകത്ത് അസ്സലാമു അലൈക്കും പറഞ്ഞെങ്കിലേ ഉള്ളൂ. അല്ലാതെ ഇവൻ വാവുണ്ട് ഒരു അസ്സലാമു അലൈക്കും പറയൂ? പറയില്ല. അങ്ങനെയല്ല വേണ്ടത്. വീടിന്റെ വാതിക്കലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന് പറയണം, വീട്ടുകാരൻ പറയണം. വീട്ടിലുള്ളവരത് കേട്ടിട്ട് സലാം അടക്കണം. വാലൈക്കും സലാം. ഉറക്കം അടക്കണമെന്നല്ല, ശബ്ദം താഴ്ത്തിയിട്ടാണെങ്കിലും അടക്കിയാൽ മതി. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇനി കേട്ടു, പുരുഷന്മാരാണ് ഉറക്കം കൊടുക്കാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ കൊടുക്കാം, അതിന് പ്രശ്നമില്ല. വിശാലമായ വീടാണ്, ഇവിടേക്ക് ശബ്ദം എത്തുന്നില്ല എങ്കിൽ നേരെ മുന്നിൽ വന്നിട്ട് വാലൈക്കും അസ്സലാം പറഞ്ഞാൽ മതി. പക്ഷെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അസ്സലാം വാലൈക്കും പറഞ്ഞിരിക്കണം. അതൊക്കെ പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമമാണ്. بسم الله الرحمن الرحيم يا ايها الذين امنوا لا تدخلوا بيوتا غير بيوتكم حتى تستأنسوا وتسلموا على اهلها. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളെ, ലാ തദ്ഖുലു ബുയൂതൻ ഗൈറ ബുയൂതികും, നിങ്ങളുടെ വീടല്ലാത്ത മറ്റൊരു വീട്ടിലേക്ക് നിങ്ങൾ കടക്കരുതേ, പോകരുതേ, ഹത്താ തസ്തഅനിസു വ തുസല്ലിമു അലാ അഹ്ലിഹാ, നിങ്ങൾ ആ വീട്ടിലേക്ക് കടക്കുമ്പോ നിങ്ങൾ അസ്സലാമു അലൈക്കും പറയാതെ പ്രവേശിക്കരുതേ, പ്രവേശിക്കരുതേ. ذَلِكُمْ خَيْرٌ لَكُمْ ഏറ്റവും കരുണീയമായ, ഏറ്റവും വലിയ സുഗ്രതമാണിതെന്ന് വിശുദ്ധമായ ഖുർആൻ. فَإِن لَّمْ تَجِدُوا فِيهَا أَحَدًا, ആ വീടിന്റെ ഉമ്മറത്ത് അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ നിങ്ങൾ അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് ഒരാളെ പോലും എത്തിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വീടാകട്ടെ മറ്റൊരാളുടെ വീടാകട്ടെ, ഫലാ തദ്ഖുലൂഹാ അബദാ, മറ്റൊരാളുടെ വീടുകളിലാണ് എങ്കിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണേ, ആ വീട്ടിനുള്ളിലേക്ക് ഒളിഞ്ഞു നോക്കാൻ പാടില്ല, വീട്ടിനുള്ളിലേക്ക് കടക്കാൻ പാടില്ല. ഫലാ തദ്ഖുലൂഹാ അബദാ ഹത്താ യുഅദന ലകും, ആ വീട്ടുകാര് നിങ്ങൾക്ക് അനുവാദം നൽകാതെ ആ വീട്ടിന്റെ ഉമ്മറ പടിയിലേക്ക് കയറുവാനോ, വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കുവാനോ, കതക തുറക്കുവാനോ, വീട്ടിനുള്ളിലേക്ക് കയറി ചെല്ലുവാനോ പോകരുതേ, പോകരുതേ. എന്റെ കുടുംബക്കാരുടെ വീടാകാം, എന്റെ ഇളാപ്പയുടെ വീടാണ് ഉസ്താദേ, എന്റെ മൂത്താപ്പയുടെ വീടാണ് ഉസ്താദേ, എന്റെ കൊച്ചുമ്മായുടെ വീടാണ് ഉസ്താദേ, എന്റെ ഇളാമ്മയുടെ വീടാണ് ഉസ്താദേ, പോകരുതേ, പോകരുതേ. ഫലാ തദ്ഖുലൂഹാ അബദാ, മറ്റൊരാളുടെ വീടുകളിലേക്ക് നിങ്ങൾ അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് റിപ്ലൈ വരാതെ, അനുവാദം ലഭിക്കാതെ, അവർ അനുവാദം നൽകാതെ വീട്ടിനുള്ളിലേക്ക് കടക്കാൻ പാടില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ. وَإِنْ قِيلَ لَكُمْ ارْجِعُوا വീട്ടുകാര് വീട്ടിനുള്ളിൽ നിന്നുകൊണ്ട്, അവർ മറയിൽ നിന്നുകൊണ്ട് പെണ്ണുങ്ങൾ പറയുകയാണ്, ഇവിടെ ആളില്ല, തിരിച്ചു